മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് എന്തായി? മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് എടുത്തില്ല. അവിടെ അവര് പറഞ്ഞു എന്റെ അടുത്ത് ബെൽറ്റ് ഇടാൻ പറഞ്ഞു. സർജറി ചെയ്യാൻ വയ്യെങ്കിൽ 18 വയസ്സ് വരെയാണ് പെൺകുട്ടികളുടെ വളർച്ച, നിങ്ങൾ ബെൽറ്റ് ഇട്ടോളാൻ പറഞ്ഞു. ബെൽറ്റ് ഇടാനായിട്ട് അളവ് കൊടുത്തു. ബെൽറ്റ് എന്ന് പറഞ്ഞ ഒരു പടച്ചിട്ട പോലെയാണ്, അതായത് ഇവിടം തൊട്ട് ഇടുപ്പിന്റെ ഇവിടം വരെ, അതായത് നമ്മുടെ ബന്യൻ ഉണ്ടല്ലോ ആണുങ്ങളുടെ ബന്യൻ, നനച്ചിട്ടിട്ട് ഫുള്ള് മോൾഡ് ചെയ്ത് എടുത്ത് കട്ട് ചെയ്ത് അങ്ങനെ ഒരു സ്ട്രക്ചർ എടുത്തിട്ടാണ് നമ്മുടെ ബെൽറ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ ഉള്ള ഒരാൾ പറഞ്ഞു അത് ഗവൺമെന്റിന്റെ കാര്യമാണ്, നിങ്ങൾക്ക് ഇപ്പൊ കിട്ടത്തില്ല, കുളിക്കുമ്പോ മാത്രമേ ഇത് മാറ്റാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സാധാരണ മൂവ്മെന്റ്സ് പോലും പറ്റില്ല, ഞാൻ ബോഡി സ്റ്റിഫായി പോകും, എനിക്കിങ്ങനെ സ്ട്രെയിറ്റ് നടക്കാൻ പറ്റും. ഡാൻസ് ഉപേക്ഷിക്കാൻ പറഞ്ഞു, അല്ലാണ്ടുള്ള കോഴ്സ് ഒക്കെ നിർത്തി വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്തോളാൻ അവിടെ ഇരുന്ന ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എൻ്റെ പ്ലസ് വൺ കാലയളവാണ്, അപ്പൊ ഞാൻ ഒരു വർഷം എന്തായാലും പോയി എന്നുള്ളൊരു ചിന്ത വന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത് അഡ്മിഷൻ എടുക്കാന്നൊക്കെ ഉള്ള ചിന്തയൊക്കെ വന്നു അതിൻ്റെ ഇടയിൽ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അവർ പറഞ്ഞു കുളിക്കുമ്പോൾ മാത്രമേ മാറ്റാവൂ, അപ്പം നല്ല സ്മെല്ലുണ്ടാവും, അതുകൊണ്ട് ഒരെണ്ണം എക്സ്ട്രാ വാങ്ങിച്ചു വെച്ചോളാം പറഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോയി ഇതിന് അളവെടുക്കാതിരുന്നപ്പോഴാണ് പുള്ളിയാണ് ഇങ്ങനെ പറഞ്ഞത് എന്താ പ്രശ്നമെന്ന് വെച്ചപ്പോൾ ഞങ്ങളിങ്ങനെ കഥകൾ ഫുൾ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞ് നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യും, ഇത്രയും ഡോക്ടേഴ്സിനെ കണ്ടില്ല, ഇനി ഈ ഒരു ഡോക്ടറിനും കൂടെ സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം കിംസിലെ ഒരു ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് ഹരിഹരൻ എന്ന് പറഞ്ഞൊരു തമിഴാണ് പുള്ളി, ആളുടെ അടുത്തോട്ട് സജസ്റ്റ് ചെയ്തു. ഞങ്ങൾ ആളുടെ അടുത്ത് ചെന്നപ്പോൾ ആൾ പറഞ്ഞു താൻ എന്തായാലും ഡാൻസ് ചെയ്യും, 2 മാസം ഹോസ്പിറ്റലിലോട്ട് വരാൻ പറഞ്ഞു. ആദ്യം 2 മാസം കണ്ടിന്യൂസ് ഫിസിയോതെറാപ്പി ചെയ്തു, 2 മാസം 1 മണിക്കൂർ കിംസ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഫിസിയോതെറാപ്പി ചെയ്ത്. ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ട്രാക്ഷൻ, മാനുവൽ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 2 രീതിയിലുള്ള ട്രാക്ഷനാണ്. മെക്കാനിക്കൽ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കമിഴ്ത്തി കിടത്തി ഞങ്ങളുടെ നട്ടലിനെ ഇങ്ങനെ ഇത് വരച്ചിടും. എൻ്റെ നട്ടൽ S പോലെയാണ് ഇരിക്കുന്നത് അത്. അപ്പോൾ എന്നെ ഞാൻ മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് കമന്ന് കിടക്കുമ്പോൾ അത് കാണാൻ പറ്റും. അതിങ്ങനെ വരച്ചിട്ടിട്ട് ഇടുപ്പിൻ്റെ അവിടെ നിന്നും നെഞ്ചിൻ്റെ അവിടെ നിന്നും ഇങ്ങനെ 2 ബെൽറ്റ് ഇടും. ബെൽറ്റ് ഇട്ടിട്ട് 2 വശത്തോട്ട് വലിക്കും. വലിക്കുമ്പോൾ ഈ വളവ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരും. അതാണ് ഈ 1 മാസം 2 മാസം എന്നെ അവിടെ ചെയ്യുന്നത്. അതാണ് നല്ല വേദന, ഇങ്ങനെ നമ്മൾ വലിച്ചെടുക്കുന്നതല്ലേ. പിന്നെ കുറെ ഒരു സൈഡിലോട്ട്, ഇപ്പുറത്തെ സൈഡിലോട്ട് എനിക്കൊരു മൂവ്മെന്റ്സ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ കലാണത്തിലോട്ട് ഞാൻ തിരിച്ച് റീജോയിൻ ചെയ്യുമ്പോഴും എന്റെ പല എക്സസൈസും പല ഡാൻസ് മൂവ്മെന്റ്സും ഒക്കെ ഞാൻ ഒരു സൈഡിലോട്ടൊന്ന് ഇച്ചിരി കുറച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ടാണ് കൂടുതൽ ചെയ്യുന്നത്. കാര്യം ഇപ്പുറത്തോട്ട് ചെയ്യുന്നതനുസരിച്ച് എന്റെ വളവ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ എന്നെ ഡോക്ടർ കുറെ ഉപദേശങ്ങളൊക്കെ തന്നിട്ടാണ് വിടുന്നത്. 18 വയസ്സ് വരെ ഇത്ര ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കിടക്കുന്നതിൽ പോലും എനിക്ക് ശ്രദ്ധിക്കണമായിരുന്നു. കിടക്കുമ്പോൾ തന്നെ ഇവിടെ എനിക്ക് ഉന്തിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എനിക്കൊരു മണലിന്റെ തലേണ പോലെ എൻ്റെ ഈ ഇത്രയും ഭാഗത്തിൻ്റെ അളവിനൊരു തലേണ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കിടക്കുക. എനിക്ക് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് തിരിഞ്ഞ് കിടക്കാൻ പറ്റത്തില്ല. അല്ലെ ആ തലേണ വെച്ചിട്ട് ഈ വശം ബാക്കിലോട്ട് ഉന്തുക എന്നുള്ളതാണ് ആ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ടുള്ള. അങ്ങനെയാണ് ഞാനൊരു കലാണത്തിലുള്ള കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന വരെ അവിടെ ഹോസ്റ്റലിൽ പറഞ്ഞു. ആ എന്റെ അടുത്ത് ഡോക്ടർ പോകാൻ പറഞ്ഞു, കലാമണത്തിൽ ചെന്നപ്പോ അവരെടുക്കൂല, എടുക്കില്ല. കാര്യം ഞാൻ ടീച്ചേഴ്സിന്റെ അടുത്ത് ജസ്റ്റ് പറഞ്ഞു ഇങ്ങ് പോന്നതാ, പിന്നെ എനിക്ക് അവിടെ ഒന്നും പറയാൻ പറ്റിയില്ല. അവിടെ ചെന്നപ്പം ചെയർമാൻ താൻ ആരോട് ചോദിച്ചിട്ട് പോയെന്ന് ചോദിച്ചിട്ട് ഇനി പറ്റത്തില്ല ടി സി മേടിച്ച് പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ അന്ന് അവിടെ ഹോസ്റ്റലിന്റെ തറക്കല്ലിടാൻ വേണ്ടി മന്ത്രി വരുന്നുണ്ടായിരുന്നു. ഞാൻ മന്ത്രിയൊക്കെ കണ്ടോളാം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു പ്രാക്ടിക്കൽ ആണ്, ഇത്രയും ദിവസം ലീവ് എടുത്തിട്ടൊന്നും അങ്ങനെ പറ്റത്തില്ല. അപ്പൊ എക്സാം അടുപ്പിച്ചായ. അപ്പൊ ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദിച്ചു ഈ കുട്ടി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ആ കുട്ടി പിക്ക് ചെയ്തോളും, കുഴപ്പമില്ല, ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ടീച്ചേഴ്സിന്റെ ഒരു ഇത് കൊണ്ടാണ് ചെയർമാൻ തിരിച്ചു എടുത്തത്. അല്ലെങ്കിൽ എനിക്ക് കലാമണ്ഡലത്തിലെ കോഴ്സ് അവിടെ അന്നത്തോടെ അവസാനിച്ചായിരുന്നു. പണിയെല്ലാം തുടങ്ങി, വേദന ഇടയ്ക്കിടയ്ക്ക് വരുമെങ്കിലും നാട്ടിൽ വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകും. അപ്പൊ ബേസ് സ്കോളിയോസിസ് എന്ന് പറയുമ്പോൾ അത് അതിന്റെ ഭാഗമാണ് എന്നങ്ങ് പറയും, ഒരു പെയിൻ കില്ലർ തരും. അങ്ങനെ കുറെ നാൾ പെയിൻ കില്ലർ കഴിച്ചു. ഇത്രയും കാലം കഴിഞ്ഞ് സർജറി ചെയ്തു. അത് എത്ര വർഷം കഴിഞ്ഞു? 15-ാമത്തെ വയസ്സ് കണ്ടുപിടിച്ച് 29-ാമത്തെ വയസ്സിൽ സർജറി ചെയ്തു. സർജറി എവിടെ ചെയ്തു? കിംസിൽ തന്നെ ചെയ്തു. കിംസിലെ എന്റെ ചേച്ചി കിംസിലായിരുന്നു, നഴ്സായിരുന്നു. അപ്പൊ അവിടുത്തെ ഒരു സ്പൈൻ സർജൻ രഞ്ജിത് തുണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ സാറ് ഇതിന് കുറച്ച് സ്പെഷ്യലൈസ് ചെയ്തിട്ട് കുറെ സർജറികൾ ചെയ്തിട്ടുണ്ടെന്ന് ചേച്ചിക്ക് അറിയായിരുന്നു. അപ്പൊ എനിക്ക് 2-ാമത് മുട്ടിനാ, കാലിന്റെ മുട്ടിനാ വേദന വന്ന. മുട്ടിന് വന്നിട്ട് വെച്ചാൽ ഒരു സ്റ്റെപ്പ് എനിക്ക് വെക്കാൻ പറ്റാത്ത അവസ്ഥയായി. മോനും ആയി, മൂത്ത ആളും ആയതിന് ശേഷം. അപ്പൊ ഞാൻ അന്ന് ഒത്തിരി ഡാൻസ് സ്കൂളിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ബസ്സിലൊക്കെ കയറിയാ പോകുന്നപ്പോ ഒത്തിരി യാത്രയൊക്കെ ചെയ്യുന്നതിന്റെയൊക്കെ ആയിരിക്കും. അപ്പൊ എന്റെ മനസ്സിലെന്ന് വെച്ചാൽ 18 വയസ്സിലെല്ലാം എന്റെ അസുഖങ്ങളൊക്കെ കഴിഞ്ഞു, 18 വയസ്സിൽ അവസാനിച്ചല്ലോ, ആ ഒരു ചിന്തയിലാണ് ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും ഞാന് 29 വയസ്സായി, മോനും ആയതിനു ശേഷം കാല് വയ്യാണ്ടായപ്പോഴത്തേക്കും ഞാന് എന്താണെന്നറിയില്ല, ആദ്യം ചെന്ന് ഒരു ഡോക്ടറെ അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ടപ്പോ തന്റെ മുട്ട് തേമാനായി, തനിക്ക് ഇനി ഒന്നിനും എന്നെ ഇനി ഒന്നിനും കൊള്ളത്തില്ല, ഡാൻസ് മതിയായിരിക്കും. ആരെ കണ്ടാലും ഫസ്റ്റ് പറയും
പഠിച്ചിട്ടുള്ളു. അപ്പഴത്തേക്ക് അവിടുന്ന് രണ്ടാമത് അപ്പഴ ചേച്ചി പറഞ്ഞു എന്തായാലും നമുക്ക് രഞ്ജിത് സാറിനെ കൂടെ ഒന്ന് കാണിക്കാം. ചേച്ചി തന്നെ സാറിനെ വിളിച്ചപ്പോ പറഞ്ഞു താ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കുന്ന് പറഞ്ഞു. കൊണ്ടുവന്ന് കാണിച്ചപ്പോ പറഞ്ഞു അന്നത്തേന്നും അതായത് ആ ഞാൻ പോയ സമയത്തെക്കാട്ടിയും വളവ് കൂടിയെന്ന്. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ 18 വയസ്സിൽ ഉള്ള വളവ് കൊണ്ട് ഇനി ജീവിതാലമൊത്തം ജീവിക്കാന്നായിരുന്നു എന്റെ മനസ്സില്. പറഞ്ഞ അന്നത്തേന്ന് വളവ് കൂടി ഇനി വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാര്യം 30 വയസ്സ് കഴിഞ്ഞാൽ തേയ്മാനം തുടങ്ങും. ഈ അസുഖത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ തേയ്മാനമാണ്. തേയ്മാനം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പെയിൻ കില്ലറിലൊന്നും വേദന നിൽക്കത്തില്ല. അഥവാ സർജറി ചെയ്താലും ആ തേയ്മാനത്തിന്റെ വേദന അവിടെ ഉണ്ടാവും പറഞ്ഞു. തനിക്ക് ദൈവം സഹായിച്ച് തേയ്മാനം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നമുക്ക് സർജറി ചെയ്യാന്ന് പറഞ്ഞു. ഫസ്റ്റ് ഞാൻ ചോദിച്ചു എനിക്ക് ഇത് കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു തനിക്ക് 3rd മാസത്തിൽ ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞു. ഡോക്ടർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു താനൊരു എന്താണ് നമ്മുടെ മൂക്കൊക്കെ ഷേപ്പ് മാറ്റാൻ വേണ്ടി പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നില്ല, അതുപോലെ തന്റെ ശരീരത്തിന്റെ ഷേപ്പ് മാറ്റാൻ ഒരു സർജറി ചെയ്യുന്നു, അത്ര മാത്രം വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10 മണിക്കൂർ നീണ്ട സർജറി ആയിരുന്നു, മേജർ സർജറി ആയിരുന്നു. അപ്പൊ ഹസ്ബൻഡ് ഇങ്ങനെ ചോദിച്ചു അവൾക്ക് കളിക്കാൻ പറ്റുമോ ഡോക്ടർ, അതാണ് വേണ്ടതെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കുട്ടിയൊന്നും ആയിട്ടില്ല, ഒരു മോനുണ്ട്. അപ്പം അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല, എനിക്ക് കുട്ടി ഉണ്ടാവുമെന്നൊന്നും ഞാൻ ചോദിച്ചില്ല, എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമാണ് ഞാൻ ഒന്ന് ചോദിച്ചത്. ഡോക്ടർ പറ്റൂന്ന് പറഞ്ഞു. പിന്നെ പൈസ ഒപ്പിക്കാനുള്ള ഒരു ഓട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സർജറി ഓക്കെ ആണ്, എന്റെ സർജറി കഴിഞ്ഞിട്ട് കുറെ പേര് എന്താണ് ആ സർജറി ചെയ്താൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് എന്നെ ഒരുപാട് പേര് ഇപ്പോഴും കോൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ടോ? നട്ടോ ബോൾട്ടോ? 9 നട്ടും ബോൾട്ടും കിടക്കും. 9 നട്ടും ബോൾട്ടും ഉണ്ടല്ലേ, അപ്പൊ അതിന്റെ ഒരു ഫോട്ടോ ഉണ്ടല്ലേ, അപ്പൊ നമുക്ക് അതും ഒന്ന് കാണാം. എന്തായാലും 2 റോഡും 9 നട്ടും ബോൾട്ടും. ഓ അത്ര ഇട്ടിട്ടുണ്ടല്ലേ. ഇപ്പൊ സ്ട്രെയിറ്റ് ആയി, ഇപ്പൊ വേദനയൊന്നും ഇല്ലല്ലോ. വേദന ഇല്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ 2 സിസേറിയൻ ആയിരുന്നു. നോർമലി 30+ ആവുമ്പം സ്ത്രീകൾക്ക് നടുവേദന വരും. പിന്നെ എന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ.